മുളക് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി കുറച്ച് പട്ടാണി മസാലയ്ക്കൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടി കേട്ടോ അല്ലെ കാഷ്യൂ ഇട്ടാലും മതി കൂത്തു വെച്ച പട്ടാണിയെ കൂത്തു വെച്ച വറ്റൽ മുളക് വെള്ളം ഇതിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം ആദ്യം ഇപ്പം നമ്മൾ മസാലയെല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അവ എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് വിശേഷങ്ങൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇന്തോനേഷ്യൻ ഡിഷായ സുമാത്രയിലെ ഒരു സ്പെഷ്യൽ ഡിഷായ ബീഫ് റെണ്ടാങ് ആണ് നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ഒക്കെ ഒരു കാറ്റഗറി ആയിട്ട് വരും പക്ഷേ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റി യമ്മി ഐറ്റമാണ് നിങ്ങൾ കണ്ട തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിരിക്കും അടുത്ത് നമുക്ക് ലെമൺ ഗ്രാസ് ഒന്ന് കട്ട് ചെയ്യാം നല്ല സ്മെല്ല് കിട്ടും ഇതിനകത്ത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് രണ്ട് പീസായിട്ട് ഇങ്ങനെ ചതച്ചിടുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഒന്നുകൂടെ വെളിയിലോട്ട് വരും അപ്പം നമുക്ക് ചതച്ചിടാം ചൂടായ എണ്ണയുണ്ട് ആ എണ്ണയിലോട്ട് നമ്മൾ ഇട്ടു ബേലീഫ് സ്റ്റാർ അനീസ് പിന്നെ കുറച്ച് ഏലക്കായ പിന്നെ പട്ടയും കൂടെ നമ്മൾ ചേർത്ത് അങ്ങോട്ട് അങ്ങ് ഇടാം ഇതൊന്ന് നോക്കട്ടെ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് അങ്ങോട്ട് അങ്ങ് ഇടാം ഇതൊന്ന് ഇതിനകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വാങ്ങണം ഒരു 10 to 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഉപയോഗിക്കാം മസാല നമ്മൾ ഒരു 10 മിനിറ്റ് വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഇടാം രണ്ടും ഒരുമിച്ച് കാത്ത ഇത് പൊടിയായിട്ടാണ് കേട്ടോ പൊടിയും മസാലയും രണ്ട് വേവായതുകൊണ്ടാണ് ഇനി ഈ പൊടി കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മൂക്കണം 3 to 5 മിനിറ്റ് വരെ അപ്പോഴത്തേ നമ്മുടെ ഈ മസാല എല്ലാം റെഡി ഇതിനകത്ത് ശകലം പോലും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് രണ്ടാം സുമാത്ര ദ്വീപിലുണ്ടാക്കിയ ഇതിനെ അവിടാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നു അവിടെ നിന്ന് തുടങ്ങിയ ഒരു വിഭവമാണ് മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ ഇത് കോമൺ ആണ് അപ്പോൾ ഇതൊരു 3 മിനിറ്റ് നമ്മൾ മസാലയോട് ഇട്ട് ഉപയോഗിച്ചു ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ബീഫ് അങ്ങ് ഇടുകയാണ് ഡയറക്റ്റ് ഷോർട്ട് റിബ്സ് ആണ് ബീഫിൻ്റെ എല്ലുൾപ്പെടെ ഉള്ളതാണ് എല്ല് വേണ്ട എല്ലുൾപ്പെടെ ഉള്ള മാംസമാണ് വാരിയലിൻ്റെ പാവം ഈ മസാല ശരിക്കും തട്ടുന്നു ശാലം പോലും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല ഉപ്പ് ലാസ്റ്റിലായിട്ട് അപ്പോൾ പൊതുവെ നമുക്ക് തോന്നാം ബീഫ് പ്രഷർ കുക്കറിൽ വെച്ച് കൊടുത്താൽ പോരായിരുന്നു അല്ല നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല സ്ലോ കുക്കിംഗ് ആണ് 2.5 to 3 മണിക്കൂറിൽ എടുക്കുന്നത് ഈ കുക്കിംഗ് അതുകൊണ്ട് ഇത് പതുക്കെ കിടന്ന് വേവണം അപ്പോൾ മസാല കിടന്നത് വെന്ത് പിടിച്ചു വരണം അതാണ് ഇതിൻ്റെ ഒരു രീതി ഒരു 10 മിനിറ്റ് അതുപോലെ ഈ മസാലയൊന്ന് പെരട്ടി ഒന്നെടുക്കണം അപ്പോൾ ഇതിൽ 10 മിനിറ്റ് നമ്മൾ ഇളക്കി ഇനി ഇതിൻ്റെ അത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് തേങ്ങാപ്പാലിലാണ് ഉപയോഗിക്കുന്നത് വെള്ളം ശകലം പോലും ഒഴിക്കത്തില്ല ഇതിൽ കിടന്നത് വെന്ത് വറ്റി വരണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഇതിനകത്ത് കിടക്കട്ടെ ഇനി ഇത് പതുക്കെ ഒരു 3 മണിക്കൂർ വരെ എടുക്കും നമ്മൾ ഓരോ 15 മിനിറ്റ് വെച്ചും എന്ന് ഇളക്കിയും കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് കിടക്കട്ടെ ഇതിനകത്ത് കിടന്ന് വെന്ത് വരട്ടെ ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇതിനകത്ത് പാവത്തിന് ഉപ്പിടുക അത് പെട്ടെന്ന് ഇളക്കിയേക്കാം തീ ഒരു മീഡിയമാണ് വെക്കേണ്ടത് മീഡിയം വെച്ച് അവിടെ ഇരിക്കട്ടെ അടച്ച് വെച്ചേക്കാം അപ്പോൾ ഇത് അടച്ചിരിക്കട്ടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കിനി കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതാ ഈ ലെവലിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വേവ് വെന്തുകൊണ്ട് നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ് കിടന്ന് ഈ തേങ്ങാപ്പാലി വെന്ത് പറ്റി വരണം അപ്പോൾ നമ്മുടെ തേങ്ങയും ഏതാണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇടിച്ചു പൊടിക്കാം അപ്പോൾ ശകലം എണ്ണമയൊക്കെ ആയിട്ട് വരണം അതാണ് നമ്മുടെ ഒരു പ്ലാൻ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ആയിട്ടുണ്ടേക്കണ്ട എണ്ണയൊക്കെ നല്ലപോലെ വന്ന് ഈ പരിവമായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അതിനകത്തോട് ചേർക്കാം ഒരു 1 മണിക്കൂറായി ഇതാ ഈ ലെവലിലെത്തി നമ്മുടെ കറി പക്ഷേ ഉടങ്ങാൻ നിൽക്കത്തില്ല ഇനി ഇത് വെന്തുകൊണ്ടിരിക്കും ഇടക്കട്ട കൊണ്ട് വെന്ത് വറുത്ത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം ഇതെന്ത്
സാധനമാണെന്ന് പറയാം. ഏത് ഫ്രൂട്ട്സ് ആണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാവുന്നവർ. രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇതാ ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് മല്ലി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് നമുക്ക് വേവിക്കാം. തേങ്ങാപ്പാലൊക്കെ കുറച്ചുകൂടെ പറ്റണം. ഇപ്പോഴും മീറ്റൊന്നും കേട്ടോ ആയിട്ടുണ്ട്, കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ ഇത്രയല്ല, നമുക്ക് കുറച്ചുകൂടെ നല്ലപോലെ കുറച്ചുകൂടെ വേവണം. എല്ലാം നമുക്ക് വിട്ടു വരുന്നുണ്ട്. ഇനി ഒരു മണിക്കൂറിലൂടെ നമുക്ക് അവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിരുന്ന് വേവിക്കാം. രണ്ടര മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ കറി ബീഫ് രണ്ടാം ഒക്കെ നല്ലപോലെ പറ്റി. ഇനി കുറച്ചുകൂടെ പറ്റാനുണ്ട്, അതുകൂടെ പറ്റ. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയാവും. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഈ എണ്ണയൊക്കെ ഇറങ്ങി വന്നേക്കുന്ന ബീഫിൻ്റെ നല്ലപോലെ എണ്ണയൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറ്റി കുറച്ചുകൂടെ ഒന്ന് പറ്റട്ടെ, ഒരു 10 മിനിറ്റൂടെ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ 2.5 മണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഈ തേങ്ങ വാർത്ത് പൊടിച്ചത് അങ്ങോട്ട് ചേർക്കാം. ഇതും എന്നാത്ത ഇട്ടിട്ട് എണ്ണ ഇളക്കാം. ശരി, തേങ്ങയുടെ ഒരു കളിയാണ് നടക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്തോട് ശകലം ബ്രൗൺ ഷുഗർ നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ ഷുഗർ ചേർത്താൽ ഇതൊന്നും മധുരിക്കത്തില്ല കേട്ടോ. ഒത്തിരി മധുരം ചേർത്താലേ അത് മധുരിക്കത്തുള്ളൂ. പക്ഷേ ഇത് ടേസ്റ്റിനെ ഒന്നും എൻഹാൻസ് ചെയ്യും, ഒന്നുകൂടെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരും. പുളിയാണ് നമ്മുടെ വാളം പുളിയുടെ വെള്ളം നമ്മുടെ ഷാറോട് ഒഴിക്കും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ടേസ്റ്റിനെ. ഇതിനി ഒന്നുകൂടെ പറ്റണം. നമ്മൾ കിടന്നിട്ട് ഇത്രയും മതി. ഏതാണ്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറായി നമ്മുടെ റോസ്റ്റ് എല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇട്ടിരുന്ന് പറ്റും, ഇപ്പോഴത്തെ കറക്റ്റ് ആവും. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഇടാം. ഇപ്പോൾ ലാസ്റ്റിൽ കുറച്ച് നമുക്ക് മല്ലിയിലയുടെ കേൾക്കാം. എല്ലാം റെഡിയായി, നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. ഞങ്ങളിലൊന്നുള്ള കഴിച്ചു നോക്കാം നമുക്ക്. ആഹാ, ഇതാണ് മീറ്റ് നല്ലപോലെ വെന്ത്. ഇത് സോഫ്റ്റായ നോക്കി അത്രക്ക്. ഓ, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ ബീഫിൻ്റെ കൂടെ പൊറോട്ട ഇല്ല എന്തോ, അതല്ലേ ഏറ്റവും വലിയ കോമ്പിനേഷൻ. ഒരിക്കലും വിട്ടുപിരിയാത്ത കോമ്പിനേഷൻ. ആഹാ, ഒരു പീസ് അങ്ങോട്ട് വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ ഗ്രേവി ഉൾപ്പെടെ ഇട്ട് പൊറോട്ടയും ആ ചാറും എല്ലാം കൂടെ കറക്കണം. ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ക്രീമിനെസ്സും ആ റിച്ച് ഫ്ലേവർ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിട്ട സ്പൈസിൻ്റെയൊക്കെ നല്ല സ്പൈസും ഉണ്ട് കേട്ടോ, ചെറിയൊരു എരിയുണ്ട്. സൂപ്പർ ടേസ്റ്റ്, നമ്മുടെ റോസ്റ്റുമായിട്ടൊക്കെ സിമിലറാണ്, വലിയ വ്യത്യാസമില്ല. അപ്പം നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ആഹാ, എന്ത് സ്മൂത്ത് അടിഞ്ഞ് പോകുന്നു നോക്കി. എല്ലാം ഇതാണ്. ഓഹോ ഓഹോ, പഴം പോലെ ഇരിക്കുക അല്ല. ബീഫ് എപ്പോഴും എല്ലോടു കൂടി കഴിക്കണം, അതാണ് ടേസ്റ്റ്. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. എങ്ങനെ കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഒരു പീസ് ഇങ്ങനെ എടുത്തു, ഏതാ പൊറോട്ട ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് അതൊരു സൈഡ് പീസായി പോയി. നമുക്ക് നടുക്കുള്ള പീസ് എടുക്കാം. ഫ്രഷ് പീസ് എടുത്തിട്ട് ആദ്യം എന്താ പറയുക, ഈ ചാറിലോട്ടൊന്ന് വാടിക്കണം. നല്ല ഇങ്ങനെ തൊട്ട് ഇതാ. അപ്പോൾ ഈ മസാല ഇങ്ങനെ കയറിഞ്ഞു പോരും. മസാല മാത്രം പോരാല്ലേ, ഏതാ ബീഫിൻ്റെ പീസ് കൂടി ഇങ്ങനെ വെച്ചിട്ട്
ശകല മസാല എടുത്ത് മണ്ടയിട്ട് വെക്കുക. ഓഹോ ഓഹോ ഇങ്ങനെ എടുത്തിട്ടോ. സൂപ്പർ. ഇനി നമുക്കിത് കുറച്ച് ബ്രെഡിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. ഇതെങ്ങനെ ഉണ്ടെന്ന് ദയവ് കണ്ട. ഇതെടുത്തിട്ട് ബീഫിനകത്ത് നല്ലപോലെ വെന്ത കേട്ടോ, എല്ലാം ഉൾപ്പെടെ കേട്ടോ. ഇത്രയും നല്ല 3 മണിക്കൂർ വേവിച്ച ബീഫ് വെരി ടേസ്റ്റ്. ബീഫ് വെണ്ട എന്ന് പറഞ്ഞൊരു നമ്മള് സുമാത്ര ഇന്തോനേഷ്യയിലെ ഒരു ഐറ്റം ആയിരുന്നു. ടേസ്റ്റ് വ്യത്യാസം വല്ല ഉണ്ടോ മറ്റു ബീഫും? നമ്മുടെ മറ്റു ബീഫോ ആയിട്ട് സാധാരണ നമ്മുടെ നാടൻ ബീഫുമായിട്ട് വ്യത്യാസം വല്ല തോന്നുന്നുണ്ടോ? അതോ അതുപോലെ തന്നെ അമേരിക്കൻ ബീഫ് അമേരിക്കൻ ബീഫ് മസാല കുറച്ച് വ്യത്യാസമുണ്ട്. ഫ്ലേവർ നല്ലതായിട്ടോ? ഫ്ലേവർ നല്ല അല്ലേ. അപ്പൊ നമ്മുടെ കോഴഞ്ഞി വെച്ചാനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫോർ സ്റ്റാർ മോഡൽ ഓ തള്ളുവാന്നോ? അതോ തള്ളുവല്ല. അടുത്ത വീഡിയോയിലെ പുതിയൊരായിട്ട് അവിടെ നോക്കും. വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു. എന്താ ആദ്യം ഞാൻ വിളിക്കാം.